പുരുഷ വസ്ത്ര സങ്കല്പങ്ങൾക്ക് പൂർണ്ണത നൽകുവാൻ എല്ലാ ലിനൻ ബ്രാൻഡഡ് തുണിത്തരങ്ങളും പ്യുർ കോട്ടൺ മെറ്റീരിയൽസുകളും അനായാസം പർച്ചേസ് ചെയ്യുവാൻ ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിങ് പാണ്ടിക്കാട് റോഡ് പണ്ടൂർ. ഖരമാലിന്യ സംസ്കരണത്തിൽ ജില്ലയിലെ മികച്ച പഞ്ചായത്തായി തെരഞ്ഞെടുക്കപ്പെട്ട ചാലിയാർ പഞ്ചായത്ത് പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നു. ചാലിയാർ ഉൾപ്പെടെ 3 പഞ്ചായത്തുകളെയാണ് ഹരിത കേരള പദ്ധതിയിൽ ജില്ലയിൽ നിന്നും അവാർഡിനായി തെരഞ്ഞെടുത്തത്. ഹരിതസേനയുടെ യോഗത്തിൽ ഗ്രീൻ വംസ് മൊമെന്റോ നൽകി ഹരിതസേനയെ ആദരിച്ചു. രണ്ടായിരത്തി 2018 മൂലേപ്പാടത്ത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ ഷെഡിലാണ് പദ്ധതി പ്രവർത്തനം തുടങ്ങിയത്. ഹരിതസേനയുടെ മികച്ച പ്രവർത്തനത്തിന്റെ ഫലമായി ജില്ലയിലെ മികച്ച ഹരിത പഞ്ചായത്തായി ചാലിയാർ മാറിക്കഴിഞ്ഞു. വീടുകളിൽ നിന്നും യൂസേജ് ഫീ ആയി മാസത്തിൽ 50 രൂപ വാങ്ങിയാണ് ഓരോ വീട്ടിൽ നിന്നും അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നത്. പ്രവർത്തനം നല്ല നിലയിൽ നടക്കുമ്പോഴും പല കുടുംബങ്ങളും യൂസേജ് ഫീ നൽകാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. പഞ്ചായത്തിൽ നിന്നും വ്യക്തിഗത ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ ലഭിക്കാൻ ഹരിതസേനയുമായി സഹകരിച്ച് വീടുകളിൽ നിന്നും അജൈവ മാലിന്യങ്ങൾ നൽകുകയും യൂസേജ് ഫീ നൽകിയതിന്റെ രസീത് ഹാജരാക്കുകയും വേണമെന്ന നിബന്ധന വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് അംഗങ്ങൾ, കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ എന്നിവരുടെ സഹായത്തോടെ യൂസേജ് ഫീ നൽകാൻ തയ്യാറാകാത്ത വീടുകളുടെ കണക്കെടുക്കും. അജൈവ മാലിന്യങ്ങൾ കത്തിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്കെതിരെ പഞ്ചായത്ത്, പോലീസ്, ആരോഗ്യവകുപ്പ് എന്നിവരുടെ സഹായത്തോടെ കേസുകൾ എടുക്കും. മാലിന്യ സംസ്കരണം ഏറെ അനിവാര്യമായ സാഹചര്യത്തിൽ ജനങ്ങളുടെ പൂർണ്ണ സഹകരണം ഉറപ്പുവരുത്തുവാനുള്ള പദ്ധതിയും ആരംഭിക്കും. ഹരിതസേനാംഗങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുവാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം സർക്കാർ നിർദ്ദേശപ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ്. ടോയ്ലറ്റ്, ഡ്രസ് മാറാനുള്ള മുറി, ഫയലുകൾ സൂക്ഷിക്കാനുള്ള അലമാര, കൂടാതെ സാനിറ്റൈസർ, മാസ്ക് എല്ലാം പഞ്ചായത്ത് നൽകണം. ജില്ലയിൽ നിന്നും അവാർഡിന് അർഹമാകുന്ന പഞ്ചായത്തുകളാണ് സംസ്ഥാന അവാർഡിന് പരിഗണിക്കപ്പെടുക. പഞ്ചായത്ത് ഹാളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നടന്ന ഹരിതസേനയുടെ മാനവലോകന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഗീതാ ദേവദാസ്, ഹരിത കേരളം പദ്ധതി ജില്ലാ പ്രതിനിധി നാദിർഷ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഹരിതസേന അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.